നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. കാരണം എന്ത് വേണം എപ്പോഴും വേണമെങ്കിലും മാറി മറയാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ട്രംപ് എന്ത് തീരുമാനമെടുക്കുന്നു, എന്തൊക്കെയാണ് ചർച്ചകൾ നടത്തുന്നത്, നയതന്ത്രപരമായ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തോന്നുന്നു ഇന്ന് ഇറാനുമായി ബന്ധപ്പെട്ട് നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഭാഗിയാണ്. അദ്ദേഹം ഇതിനു മുൻപ് അദ്ദേഹം ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാൻ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രസ്താവനകൾ മുൻപ് നടത്തിയിട്ടുണ്ട്. ചിലതെല്ലാം വെല്ലുവിളികൾ കൂടിയാണ്. ഇപ്പോൾ ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക പേജിൽ, എക്സിന്റെ ഔദ്യോഗിക പേജിൽ അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതും ഒരു 3:51 ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇറാൻ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പക്ഷെ അതിലെ ഒരു ഒരു സമാധാനം അദ്ദേഹം ആഗ്രഹിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഖമനേയിയുടെ അടക്കം അവരവിടെ കാണിച്ചു കൂട്ടുന്ന പല പ്രവർത്തനങ്ങളെയും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാൻ ജനതയും ഇസ്രായേൽ ജനതയും ഇത് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം അന്നൊക്കെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ കൃത്യമായിട്ട് ഒരു തിരിച്ചടിക്കും എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ. ഇറാൻ ജനത രക്ഷപ്പെട്ടോളൂ, നിങ്ങളുടെ സർക്കാരിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾ രക്ഷിക്കാമെന്നായിരുന്നു അദ്ദേഹം അന്ന് ഉപയോഗിച്ചു പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ അല്പം കൂടി സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാൻ ജനതയുടെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാനിലും മാത്രമല്ല ഇസ്രായേലിലും അത് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്ന് ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അതിലൊരു കാര്യം എടുത്ത് ആദ്യമേ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇനി ഒരു ഏകദേശം 2 തവണ ഇപ്പോൾ ഇസ്രായേലോട്ട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു വട്ടം 181 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. പക്ഷെ ഇസ്രായേൽ അത് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി ഒരു ആക്രമണം നടത്തുവാണെങ്കിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു സംശയം, കാരണം സമ്പദ് വ്യവസ്ഥ, ഇറാന്റെ ഏറ്റവും വലിയ സമ്പദ് സ്രോതസ് എന്ന് പറയുന്നത് എണ്ണപ്പാടങ്ങളാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണ് ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് മാത്രവുമല്ല, ഇപ്പോൾ ഇസ്രായേൽ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ അവർ തിരിച്ചടിക്കുന്നുണ്ടല്ലോ, പക്ഷെ അതൊക്കെ വെറും ഒരു ഞങ്ങളുടെ ശക്തിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമാണെന്നാണ്. മാത്രമല്ല ഞങ്ങളതിനത് ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളരെ ഒരു 0.1% മാത്രമാണ് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഞങ്ങളെ ബാധിച്ചിട്ടുള്ളത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എത്രത്തോളം പണമാണ് അവിടെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത്, അവർ ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു തുക എന്ന് പറയുന്നത് അവരുടെ മറ്റുള്ള അവിടുത്തെ പുരോഗമന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സമ്പദ് വ്യവസ്ഥയെ പുരോഗമനമുണ്ടാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ടാണ് നെതന്യാഹു പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇസ്രായേലിലെ ജനങ്ങളും അതുപോലെ തന്നെ ഇറാനിലെ ജനങ്ങളും അവരൊന്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പറയുന്ന പല ആളുകളും അവിടെ ഒളിച്ചിരുന്ന് ജനങ്ങളെ മറയാക്കിയിട്ടാണ് ഈ ഒരു യുദ്ധം ചെയ്യുന്നത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ നിമിഷം അവർ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്പത്തിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ അത്രത്തോളം തുക അവർ യുദ്ധത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴും അറിയാം. അവിടെ എപ്പോഴും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. മാത്രമല്ല ഈ തലമറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രമൊക്കെ അവർക്ക് ധരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ പുരോഗമനത്തിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ടോ അവരുടെ വളർച്ചയ്ക്കായിട്ടോ ഇറാൻ ഒന്നും ചെയ്യുന്നില്ല. അതിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നെതന്യാഹു ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹു ഇവിടെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഇസ്രായേൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു രാഷ്ട്രമാണെങ്കിലും ഇസ്രായേൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആധുനികമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെയുള്ള അവിടെ വികസനങ്ങളും വിദ്യാഭ്യാസം. പക്ഷെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അതൊന്നും ഇല്ല. അവരുടെ പകുതിയോളം സമ്പത്ത് അവർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ ആ ഒരു തുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് മാറ്റിവെക്കുക, ഇത്തരത്തിലുള്ള യുദ്ധം ചെയ്യാനായിട്ട് ഈ മുൻപിൽ നിൽക്കുന്നവരെയൊക്കെ തീർക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അത്. ഖമേനിക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നത്തെ വാക്കുകളിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഒരു സുവിശേഷകനെ പോലെ നെതന്യാഹു മാറുന്ന സാഹചര്യം. അതെ അതെ, ഇന്ന് കൂടുതൽ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഭാവിയിലേക്ക് നോക്കൂ, ഒരു ദിവസം ഇറാനിൽ ഇസ്രായേലി ജനതയും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി നെതന്യാഹു കരുതിയിരുന്നത് ഇനി ഇസ്രായേലിൽ നിന്നും ഖമനേയിയൊക്കെ മാറ്റി അവിടെ സമാധാന വിപ്ലവങ്ങളൊക്കെ തന്നെ വീണ്ടും കൊണ്ടുവന്ന ഒരു സൗഹൃദ രാഷ്ട്രമാക്കി മാറ്റാനുള്ള സാധ്യതയൊക്കെയാണ്. നല്ല വരുന്ന ദിവസങ്ങളിലെങ്കിലും നമുക്കത് കാണാൻ സാധിക്കട്ടെ. പക്ഷെ തോന്നുന്നില്ല ഖമനേയി ഇത് ആ രീതിയിൽ എടുക്കും. പക്ഷെ അപ്പോഴും എണ്ണപ്പാടങ്ങളെ മറക്കാൻ നെതന്യാഹു തയ്യാറാണ്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ തകർക്കും
വസ്തുത എന്നുള്ളത്. സമ്പദ് വ്യവസ്ഥ ഓൾറെഡി ഇപ്പോൾ തകർന്ന തരിപ്പണമായിരുന്ന സാഹചര്യമാണ്. കാരണം എണ്ണപ്പാടങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രധാന വരുമാനം ഒക്കെ തന്നെ അവർ ഉപയോഗിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഈ റഷ്യയിൽ നിന്നും ഒക്കെയുള്ള മിസൈലുകൾ വാങ്ങുവാനും അത്യാധുനിക ആയുധങ്ങൾ വാങ്ങുവാനും ഉപയോഗിക്കുകയാണ്, ഹിസ്ബുള്ളയെ വളർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും മിസൈലുകൾ അവരുടെ പക്കലുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആയുധ ശേഖരണത്തിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പണം മുടക്കുന്നത് ഈ ഇറാനിൽ നിന്നുമാണല്ലോ. അപ്പോൾ അവർ അതിന് പ്രധാനമായും ഈ പൈസ മുടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അവരുടെ വളരെ വലിയ ഒരു തകർന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹിസ്ബുള്ളയുടെ പല തുരങ്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. ഈ കലറയ്ക്ക് അടിയിലുള്ള തുരങ്കങ്ങളിലേക്ക് വിശപ്പുകയും ഒപ്പം അതുപോലെ തന്നെ 4000 ക്യൂബിക് ടൺ ഈ നമ്മുടെ ഈ കോൺക്രീറ്റ് പാളികളിൽ കോൺക്രീറ്റ് മിശ്രിതം അതിനകത്തേക്ക് ഇടുകയാണെന്നാണ് പറയുന്നത്. ജീവനോടുകൂടി എല്ലാവരെയും അവിടെ പുതുക്കുന്നത്, അതായത് മരിച്ചവർക്ക് പോലും സമാധാനം കൊടുക്കാതെ ഒരു ഈ ശ്മശാനത്ത് നമുക്കറിയാം കല്ലറയുടെ സമാനമായിട്ടുള്ള വാതിലുകൾ തുരങ്ക വാതിലുകളൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കല്ലറയിൽ അതിനകത്ത് സമാധാനത്തിൽ ഉറങ്ങിയിരുന്ന മൃതശരീരങ്ങളെ ഒക്കെ തന്നെ മാറ്റി അവിടെ ഫുള്ളും അവിടെ മുഴുവനായും ഈ ആയുധങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. വളരെ ഭയപ്പെടുത്തുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതിനടിയിൽ അതിന്റെ താഴേക്ക് തുരങ്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങൾ എ സി റൂമുകൾ ശീതീകരിച്ച മുറികളിൽ വിശ്രമിക്കാൻ കഴിയുന്ന അത്രയും ആധുനിക തരത്തിലുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഹിസ്ബുള്ളയുടെ കോട്ട, ആ കോട്ട പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. എന്തായാലും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഉള്ള ട്വിറ്ററിൽ നെതന്യാഹു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറച്ച് ശതമാനം 0.0% മാത്രമേ ഞങ്ങളെ ഇത് ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്ര ശക്തി തന്നെയാണ് അത്ര അവർ തിരിച്ചും കാണിച്ചിരിക്കുന്നത്, അതായത് ഇനി ലോകം കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അതെ, അതായത് കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ ഇറാനിലേക്ക് ഇസ്രായേൽ കയറി അടിച്ചത്, അതായത് ഇറാന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും സൈനിക കേന്ദ്രങ്ങളിലെ ഒരു പ്രിസൈസ് അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിരുന്നല്ലോ അന്ന്. അത് സത്യത്തിൽ ഇറാൻ ഒന്ന് ഭയന്നിരുന്നു എന്താണ് സംഭവിക്കുന്നത്, ഇറാൻ മനസ്സിലാകാതെ ഇറാൻ ഒന്ന് ഭയന്നിരുന്നു. പക്ഷെ അപ്പോഴും നെതന്യാഹു പറഞ്ഞ കാര്യമാണ് അതൊരു സൈനിക അഭ്യാസമായിരുന്നു, അതായത് ഒരു എക്സസൈസ് പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ യഥാർത്ഥ ശേഷി ഇതുവരെയും പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. സൈനികർ എങ്ങനെയാണോ രാവിലെ ഒരു വാമപ്പ് നടത്തുന്നത്, ആ ഒരു വാമപ്പ് ആയിരുന്നു ഇറാൻ കണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ആ വാമപ്പിൽ സത്യത്തിൽ ഇറാൻ ഭയന്നിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വാക്കുകളിൽ ശ്രദ്ധിക്കേണ്ടത് സമാധാനത്തിന്റെ ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചതാണ് വലിയ രീതിയിലുള്ള മിസൈൽ അറ്റാക്കുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല, ഈ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തിന് തുടക്കമായിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു യുദ്ധ അവസാനത്തിലേക്ക് ഒരു മേശയ്ക്കപ്പുറത്തേക്ക് ചർച്ചകൾ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ ജനുവരി 20 ട്രംപ് അധികാരത്തിൽ ഏൽക്കുമ്പോൾ, ഒരുപക്ഷെ അധികാരം ഏൽക്കുന്ന സമയത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ഒരു അവസാനം എന്നുള്ള വാക്കുകൾ അദ്ദേഹം പ്രസംഗിക്കുമോ എന്ന് നമുക്കറിയില്ല, കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വടക്കൻ ഗാസയിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, വടക്കൻ ഗാസ ഇസ്രായേലിനോട് ചേർക്കാനായിട്ടുള്ള ഒരു പ്ലാൻ നടക്കുന്നുണ്ട്, നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗാസയെ സംബന്ധിച്ചും ഗാസയിലാണ് ആദ്യവരായിട്ട് പിന്നീട് അങ്ങ് അറ്റാക്ക് നടത്തിയിട്ട് പിന്നെ അവിടെ അങ്ങ് തരിശു ഭൂമിയാക്കിയതിന് ശേഷമാണ് ഇപ്പോഴും അവിടെ ഉണ്ട് സൈനികർ, ഇപ്പോഴും അവിടെ ഉണ്ട്, ഗാസയിൽ തന്നെ ഉണ്ട്. അപ്പോൾ വടക്കൻ ഗാസയുടെ ഒരു ഭാഗം ഇസ്രായേലിനോട് ചേർക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതും ജാനുവരി 20 നെതന്യാഹു അധികാരത്തിലേറുന്നതിന് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഒരു പദ്ധതി വിജയകരമാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവിടെയുള്ള ആളുകളോടൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് മറ്റുള്ള മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് ഡ്രോൺ വഴിയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു ഭാഗം പിടിച്ചെടുക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെയായിരിക്കാം, ഒരു മാപ്പിങ് മാറ്റി വരയ്ക്കാനുള്ള ഒരു ഉദ്ദേശമാണോ നെതന്യാഹു നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും മറ്റൊന്ന് സിറിയയിലേക്ക് അറ്റാക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിറിയയിലേക്ക് അതുപോലെ ഇറാഖിലും US സൈനിക ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവര് ഈ ഒരു ആക്രമണം നടങ്ങിയ സമയത്ത് തന്നെ ഈ പറയുന്ന ഇറാന്റെ മറ്റുള്ള സംഘടനകൾ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലുള്ള ചില ആയുധ സംഭരണശാലകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ സൈനികർക്കൊന്നും പരിക്കേറ്റിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ എന്നിരുന്നാലും വലിയ രീതിയിലുള്ള അവരുടെ വലിയ തോതിലുള്ള ഒരു ആയുധ സംഭരണശാലകൾക്കാണ് ഇന്ന് അത് അവിടെയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അതായത് വലിയൊരു നഷ്ടം, ഒരുപാട് ആയുധങ്ങൾ അവിടെ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു അവര് സംവിധാനം എല്ലാം ഏർപ്പാടാക്കിയിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ അമേരിക്ക ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ ഏകദേശം 9 കേന്ദ്രങ്ങളിലോട്ടാണ് ഒരുമിച്ച് ഒരു എയർ സ്ട്രൈക്ക് അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്.
ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഹൂദികൾക്കും കൃത്യമായി ഹൂദികൾ വീണ്ടും അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്ന് വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂദികൾക്ക് ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക കൃത്യമായ ഒരു അറ്റാക്ക് നടത്തിയെങ്കിൽ പോലും ഇപ്പോഴും സമാധാനത്തിലല്ല ഹൂദികൾ. ഹൂദികൾ വീണ്ടും അറ്റാക്ക് അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്തുന്നുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഹൂദികൾ മറുവശത്ത് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് എന്നാണ്. അത് വേണ്ട ശ്രദ്ധയിലെടുക്കാത്തത് ഇസ്രായേലാണ്. അവിടെ അമേരിക്ക ഉണ്ടല്ലോ നോക്കി ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. എന്തായാലും ആയുധങ്ങൾ കൊണ്ടുള്ള എന്താണ് പോർവിളികളൊക്കെ തന്നെ അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ചില റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ചില മരണസംഖ്യകൾ പുറത്തു വരുമ്പോൾ ഭയപ്പാടുകൂടി തന്നെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം മരണസംഖ്യ ഇപ്പോൾ 1,000, 2,000 ജീവൻ അത് ഒരു മനുഷ്യ ജീവൻ തന്നെയാണ്. അത് വലുത് തന്നെയാണ് മനുഷ്യനായിരുന്നാലും മറ്റ് പക്ഷി മൃഗാദികളായിരുന്നാലും. പക്ഷെ ജീവൻ നഷ്ടമാകുന്നു. 2 സൈനികരുടെ ജീവൻ ഇന്ന് നഷ്ടമായിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ അറ്റാക്കിൽ എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ വരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിന് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇറാൻ എന്തായിരിക്കും ഇതിന് പ്രതികരിക്കുക എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇറാൻ പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇറാൻ പ്രതികരിക്കാൻ പോകുന്നത്. ഇറാന്റെ 2 പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. ഒന്ന്, പേജർ ആക്രമണം തന്റെ അറിവോടെയാണ് എന്ന് നെതന്യാഹു പറഞ്ഞതിന് ഇതുവരെ ഇറാൻ ഒരു തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ഇന്ന് ഉള്ള ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയ്ക്കും ഇറാനിൽ നിന്ന് ഖമനേയിയുടെ ഒരു മറുപടി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം.